വിളിച്ചിരുന്നു. ഏതെങ്കില്? നന്ദമ്മാമന്റെ ഫ്രണ്ടാന്നാ പറഞ്ഞത്. മാമന്റെ മൊബൈലാ വിളിച്ചത്. എന്താ അയാള് സംസാരിച്ചത്? മോക്ക് സുഖാണോ? നന്നായിട്ട് ആഹാരം കഴിക്കുന്നുണ്ടോ? നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചായിരുന്നു. ഒത്തിരി നേരം സംസാരിക്കുകയും ചെയ്തു. മോള് അങ്കിളിന്റെ പേര് ചോദിച്ചോ? അയ്യോ, അത് ഞാൻ മറന്നുപോയി. എന്റെ ശബ്ദം കേക്കാനേ ഇനിയും വിളിക്കുന്നു പറഞ്ഞു. മോള് പോയി കളിച്ചോ. പണം, പ്രശസ്തി, ഇതിലൊന്നും ഒരു കാര്യമില്ലടോ. ജീവിതത്തിൽ വേണ്ടത് മനസമാധാനമാ. എങ്കിൽ ചെറിയൊരു കുടിലായാലും മതി, കഴിഞ്ഞുകൂടാ. ഇപ്പൊ എല്ലാം തകർന്നതുപോലെ ആയില്ലേ? പെങ്ങളുടെ ജീവിതം തരിശാവുമ്പോ ഏതെങ്കിലും ആങ്ങളമാർക്ക് സന്തോഷിക്കാൻ പറ്റുമോടോ? അല്ല, അത് സീരിയലിലെ ഡയലോഗ് പറഞ്ഞു നോക്കിയതാ. സീരിയലിലെ തന്നെയാണോ? അതെ. എന്റെ മൊബൈൽ ഓഫായി പോയടാ. എനിക്ക് അത്യാവശ്യമായിട്ട് അമ്മച്ചി ഒന്ന് വിളിക്കണം. നിന്റെ മൊബൈലും തന്നെ. ഓ, അമ്മച്ചിക്ക് മരുമോളെ കാണാൻ തിടുക്കായല്ലേ. അത് പിന്നെ അമ്മച്ചിക്ക് അത്രക്ക് എന്നെ ഇഷ്ടമാടാ. അത് തന്നെ ഇപ്പോഴത്തെ വിഷമവും. അതിനെന്തിനാ വിഷമം? അല്ല, അവരത്രയ്ക്ക് സ്നേഹിക്കുമ്പോ എന്നും ചേച്ചി അവരുടെ കൂടെ വേണമല്ലോ. ഞാൻ ഇന്നും അവിടെ കാണും. പിന്നെ ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യം എന്താ? അല്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. ചേച്ചി സീരിയസ് ആയിട്ട് എടുക്കണ്ട. എല്ലാവരും നല്ലവരാ ചേച്ചി, അതാ പ്രശ്നം. ആരെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ തള്ളിക്കളയായിരുന്നു. ഇവിടെ അതിന്റെ ആവശ്യം എന്താ? നീ എന്തോ ഉള്ളിൽ വെച്ചോണ്ടാണല്ലോ സംസാരിക്കുന്നത്. നീ ഇപ്പൊ കണ്ണാടിയിൽ നോക്കി പറഞ്ഞ ആ പെങ്ങള് സീരിയലിലെ കഥാപാത്രമാണോ അതോ ഈ ഞാൻ തന്നെയാണോ? അയ്യോ അല്ല, ഇനി ആദ്യം പിടിച്ച് കേറാതെ. എന്തൊക്കെയോ എല്ലാവരും എന്നിൽ നിന്ന് ഒളിക്കുന്നുണ്ട്, അതുറപ്പാ. നന്ദ, ഹലോ നന്ദ, ഹലോ നന്ദ, ഹലോ ഹലോ. നന്ദം വിളിച്ചിരുന്നു. സംശയം നീങ്ങിക്കഴിഞ്ഞാൽ പറയാനുള്ളത് പറയണം. നന്ദന്റെ അച്ഛനോട് ഞാൻ തുറന്ന് സംസാരിച്ചിരുന്നു, അതുകൊണ്ടായിരിക്കും നന്ദം വിളിച്ചത്. പിന്നെ അയാൾ എന്നോട് എന്ത് സംസാരിച്ചാലും എന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലല്ലോ. പിന്നെ കട്ട് ചെയ്യാതെ നിവൃത്തിയുമില്ലല്ലോ. ഇങ്ങോട്ട് വിളിച്ചിട്ട് അയാൾ തന്നെ കട്ടാക്കിയോ? ആ അതെ. ഇനി വിളിച്ചത് നന്ദൻ തന്നെ ആയിരിക്കുമോ? അത് നന്ദന്റെ മൊബൈലിൽ നിന്ന് മറ്റാരെങ്കിലും ആയിക്കൂടെ?
എനിക്ക് നീ അവളെ കാണണ്ട രോഹിണിയെ എനിക്ക് വേണ്ടത് എന്റെ മോളെ മാത്രമാ അത് നടക്കില്ലല്ലോ ശരത്തെ എന്തുകൊണ്ടാ നടക്കാത്തത് അവൾക്കെല്ലാം ഉണ്ട് ഒന്നുമില്ലാത്തത് എനിക്കല്ലേ അതേപ്പറ്റി ഞാൻ അവളുടെ അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞു എന്നിട്ട് എന്തായിരുന്നു അവരുടെ മറുപടി ലച്ചുമോളെ തരാമെന്ന് പറഞ്ഞു എടാ രണ്ടാമതൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു കരുതി ഒരമ്മയ്ക്കും ആദ്യത്തെ കുഞ്ഞിനെ തള്ളിക്കളയാൻ പറ്റില്ല ഇപ്പൊ രോഹിണിയുടെ അച്ഛനും അമ്മയും ആങ്ങളെയൊക്കെ നിന്നേക്കാൾ സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ടാവും ആരുടെയും വേദനകൾ കാണാൻ എനിക്കിപ്പോ കഴിയുന്നില്ല ക്യാപ്റ്റൻ എന്നോട് സിമ്പതി കാട്ടാത്തവരോട് ഞാൻ എന്തിനു ദയ കാട്ടണം ഡാ എല്ലാത്തിനും കാരണക്കാരൻ നീ തന്നെയാണ് നീ ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷമാണ് രോഹിണിയെ പിടിച്ചടക്കാൻ ജോസ് ശ്രമം തുടങ്ങിയത് അവളൊരു അമ്മയാകണമെന്ന് അയാൾ ഉറപ്പിച്ചത് അതിന് ശേഷം നീ എന്നൊരാൾ ജീവിച്ചിരിപ്പില്ല എന്നാണ് ജോസിന്റെ വിശ്വാസമെങ്കിൽ അയാൾ ഒരു കുഞ്ഞിനു വേണ്ടി ഇത്രയും ധൃതി കാണിക്കില്ലായിരുന്നു അതെങ്ങനാ ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കില്ലല്ലോ ഇപ്പൊ രോഹിണി ഒഴിച്ച് എല്ലാവരും എല്ലാം അറിഞ്ഞു ഇനി ആരെയും ഒന്നും അറിയിക്കാൻ ഞാനില്ല എനിക്ക് എന്റെ മോളെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങ് പൊയ്ക്കോളാം നടക്കാത്ത കാര്യം അത് ലച്ചു മോളെ വിട്ടുവരണമെന്ന് പറയുന്നതും നീ രോഹിണിയുടെ മുന്നിൽ പോയി നിൽക്കുന്നതും ഒരുപോലെയാ രണ്ടും രോഹിണിയുടെ സമനില തെറ്റിക്കും മരണത്തെ കുറിച്ച് ചിന്തിക്കാൻ ആ കുട്ടിയെ പ്രേരിപ്പിക്കും അത് കഴിഞ്ഞു നിന്റെ അമ്മയും എനിക്ക് സത്യങ്ങൾ അറിയണം അറിഞ്ഞേ പറ്റൂ എല്ലാവരും എന്തൊക്കെയോ മൂടി വെച്ചോണ്ട് നടക്കുക മോചിതയും നരനുമാണ് ആദ്യം എല്ലാം അറിഞ്ഞത് നിങ്ങളുടെയൊക്കെ പെരുമാറ്റം അത് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു എനിക്കിപ്പോ ചില സൂചനകൾ കിട്ടി അതിന്റെ വെളിച്ചത്തിലാണ് ചോദിക്കുന്നത് ജോസാറിന്റെ വിഭ്രാന്തി നരന്റെ പരിങ്ങൽ എന്നെ കാണുമ്പോ എല്ലാവരുടെയും സഹതാപം ഇതൊക്കെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെയൊക്കെ ഉള്ളിൽ എന്തോ ഉണ്ടെന്ന് തന്നെയാണ് ഇനിയെങ്കിലും അത് പറഞ്ഞൂടെ എന്ത് പറയാനാ രോഹിണി ഇപ്പൊ നടക്കുന്നത് എന്തായാലും അതേ പറ്റിയാണ് എനിക്ക് അറിയേണ്ടത് അന്ന് ഞങ്ങൾ ഹോട്ടലിൽ താമസിച്ചപ്പോ അപ്രതീക്ഷിതമായിട്ടാണ് നരൻ അവിടെ വന്നത് അതിന്റെ തലേദിവസം തന്നെയാണ് ആ ഹോട്ടലിൽ ഒരാൾക്ക് വെടിയേറ്റത് അവിടെ വിദുരസുരയെ പോലെ ഒരാൾ ഉണ്ടായിരുന്നു ജോസാറാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തോക്കെടുത്ത് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു സാറാണോ അയാളെ വെടിവെച്ചതെന്ന് ഇപ്പൊ എനിക്ക് സംശയമുണ്ട് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല വിദുരസുരയെ പോലെ ഒരാളെ ലച്ചുമോള് കണ്ടു എന്റെ വീട്ടിൽ വെച്ച് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എല്ലാവരും അതിന്റെ ഭയത്തിലാണ് എന്റെ അച്ഛനും അമ്മയും നന്ദനും ഒക്കെ ആകെ സങ്കടത്തിലാ ഞാനൊരു അമ്മയാകാൻ പോകുന്നതിന് സന്തോഷിക്കുന്നതിന് പകരം എല്ലാവരും ദുഃഖിക്കുകയാണ് ജോസാറിന് ഒരു കുഞ്ഞു വേണോ എന്ന് പറഞ്ഞവരൊക്കെ ഇപ്പം മാറി ചിന്തിക്കുന്നത് പോലെ
എന്തായാലും അതിനൊരു കാരണം വേണമല്ലോ. അത് അത് അവർക്ക് അറിയാൻ കഴിയൂ, എനിക്ക് അറിഞ്ഞൂടോ രോഹിണി. എല്ലാവർക്കും എല്ലാം അറിയാം, എനിക്ക് മാത്രമേ ഒന്നും അറിയാത്തതായിട്ടുള്ളൂ. ഞാനും അത് അറിയാൻ ശ്രമിക്കും. നിങ്ങൾ രണ്ടാളും എന്റെ അമ്മച്ചിയുടെ വീട്ടിൽ നിങ്ങൾ പോകുന്നത്? ഉടനെ ഞങ്ങൾ തിരിച്ചു വരും. അച്ഛ ഇവിടെ ഒറ്റയ്ക്കല്ലേ, അതുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. എനിക്ക് സമനില തെറ്റിക്കൊണ്ടിരിക്കുക. എല്ലാവരുടെയും സംസാരവും പ്രവൃത്തിയും കണ്ടിട്ട് രോഹിണി ചിന്തിക്കുന്ന പോലെ ഒന്നുമില്ല. രോഹിണി ആരും ഒന്നും മറക്കുന്നില്ല. വേണ്ട, നിങ്ങളുടെ എല്ലാവരുടെ ഉള്ളിൽ ഒരു ഭാരമുണ്ട്, അത് ഞാനുമായി ബന്ധപ്പെട്ടതാ. ആ ഭാരം ജോസാറിന്റെ ഉള്ളിലുണ്ട്, അത് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി എല്ലാം അറിഞ്ഞിട്ട് നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഞാൻ വരും. ഒന്നും പറയാതെ രോഹിണി മോളങ്ങ് പോയത് എന്താടാ? അറിയില്ല മച്ചി, വീട്ടുകാരെ കാണാനുള്ള താല്പര്യം കൊണ്ട് പോയതായിരിക്കും. അതൊന്നും അല്ലടാ മക്കളെ കാര്യം, മോളെ എന്തോ അലട്ടുന്നുണ്ട്. ആഹാരം പോലും നിർബന്ധിച്ചാ കൊടുക്കുന്നത്, ഒന്നിനോടും ഒരു താല്പര്യം ഇല്ലാത്തതുപോലെ. എല്ലാവരുടെയും നിർബന്ധം കൊണ്ടാ അമ്മയാകാൻ തീരുമാനിച്ചത്. അതിനിനി എന്തെങ്കിലും നീരസം ഉണ്ടോ എന്തോ? ഏയ് ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇപ്പോഴത്തെ രോഹിണിയുടെ അവസ്ഥയ്ക്ക് കാരണം മറ്റൊന്തുവാ. എന്നാ പിന്നെ നീ അത് ചോദിച്ച് മനസ്സിലാക്കാത്തത് എന്ത്? ചോദിച്ച പറയണ്ട അമ്മച്ചി. സ്വന്തം വീട്ടിൽ പോയതിനു ശേഷമാണല്ലോ ഈ മാറ്റം. അവരാരും തെറ്റായ ഉപദേശങ്ങളൊന്നും കൊടുക്കില്ല. നീ ഒരു കാര്യം ചെയ്യ്, മോളെ പോയി വിളിച്ചോണ്ട് വാ. അവർക്ക് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി നിർത്താൻ സമയമുണ്ട്, ആ സമയത്ത് കൊണ്ടുപോയി നിർത്തിയാ മതി. എവിടെ നിന്നാലും അയാളുടെ മുഖത്ത് സന്തോഷം കാണണം എന്നുള്ള പ്രാർത്ഥനയുള്ളൂ. ഈ സമയത്ത് പെൺകുട്ടികൾ അങ്ങനെ വിഷമിക്കാൻ പാടില്ല, അത് നിങ്ങൾ കെട്ടിയന്മാരാ സൂക്ഷിക്കേണ്ടത്. മനസ്സിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കാൻ ശ്രമിക്കണം. അയാൾ എന്തൊക്കെയോ അറിഞ്ഞെന്ന് തോന്നുന്നു. എന്നതറിയാനാടാ? ഒന്നുമില്ല. എന്നോട് എന്തെങ്കിലും നീ മറച്ചു വയ്ക്കുന്നുണ്ടോ? ഒന്നുമില്ല മച്ചി, ഞാൻ അയാളുടെ വീട്ടിലേക്ക് പോവാ, കാര്യങ്ങൾ അന്വേഷിക്ക, വിളിച്ചുകൊണ്ട് വരാനും ശ്രമിക്ക. ഈ സമയത്ത് സമാധാനം കിട്ടുന്നിടത്താണല്ലോ നിൽക്കേണ്ടത്. അപ്പൊ ഇവിടെ സമാധാനം കേടായോ? ആ എവിടെ നിന്നാലും കുഴപ്പമില്ല, ആരോഗ്യമുള്ള ഒരു കുഞ്ഞ് എത്രയും പെട്ടെന്ന് ഇങ്ങ് വന്നാ മതി. ഈ സമയത്താ മോളെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോകേണ്ടത്. നേരത്തെ പോയതുപോലെ ഒരു ടൂറൊക്കെ പോകാൻ നോക്ക്, ഇഷ്ടപ്പെട്ട സിനിമയൊക്കെ കൊണ്ടുപോയി കാണിക്ക്. ഞാൻ ഏതായാലും അയാളൊന്ന് കാണട്ടെ. രോഹിണി ചേച്ചി പോയില്ലോ രാവിലെ? എനിക്ക് ഷൂട്ടിംഗ് ഉള്ളതുകൊണ്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് വിടുമായിരുന്നു. ഒന്നും പറയാതെ അവിടെ നിന്ന് പോന്നത്. രോഹിണിക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ? എന്തൊക്കെയോ വിഷമങ്ങളുണ്ടെന്ന് തോന്നുന്നു. ആ വിഷമത്തിന് കാരണം ശരത്താണോ? അയാളെ ജീവനോടുണ്ടെന്ന് രോഹിണി അറിഞ്ഞോ? അറിഞ്ഞെങ്കിൽ ഇതായിരിക്കില്ല റിയാക്ഷൻ. പക്ഷെ അയാൾ എന്തൊക്കെയോ അറിഞ്ഞു തുടങ്ങാണ്, അങ്ങനെ നന്ദന തോന്നിയോ? എന്തൊക്കെയോ നമ്മള് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നു,
അത് പുറത്തു പറയാത്തതിന്റെ വിഷമമുണ്ട് രോണി ചേച്ചിക്ക്. ശരത്ത് ജീവനോടുണ്ടെന്ന് നന്ദന്റെ അച്ഛനും അമ്മയും അറിഞ്ഞോ? എന്താവൊന്നും മിണ്ടാത്തെ. എനിക്കറിയാം അറിഞ്ഞു കാണുമെന്ന്. ശരത്ത് ഇവിടെ വന്നിരുന്നോ? ഇല്ല. കള്ളം പറയരുത്. പിന്നെ എങ്ങനെ ലച്ചുമോളെ അയാളെ കണ്ടത്? അത് അത് മോളുടെ സ്വപ്നമായിരുന്നു. എല്ലാം സ്വപ്നമാണെന്ന് ആഗ്രഹമുണ്ട്. എന്നാ തൽക്കാലം അതല്ല അവസ്ഥ. രോഹിണി ചേച്ചിയുമായി സാറിന് ടൂറിന് പോയപ്പോ നിങ്ങൾ താമസിച്ച അതേ ഹോട്ടലിൽ തന്നെ ശരത്തേട്ടനും ഉണ്ടായിരുന്നു. അന്ന് ശരത്തേട്ടനെ വെടിയേറ്റിരുന്നു. അതിന്റെ പിന്നിലും ഞാനാണെന്നാണോ പറഞ്ഞു വരുന്നത്? അന്ന് സാറിന്റെ കയ്യിൽ റിവോൾവർ ഉണ്ടായിരുന്നു. ചില നേരത്തൊക്കെ സാർ അതെടുത്ത് നോക്കുന്നുണ്ടായിരുന്നു എന്ന് രോഹിണി ചേച്ചി പറഞ്ഞു. അതുകൊണ്ട് ഉറപ്പിക്ക, വെടിവെച്ചത് ഞാനാണെന്നല്ലേ? നന്ദനോ സംശയമുണ്ടോ? സാഹചര്യം വെച്ച് നോക്കുമ്പോ സാറാണ് പ്രതിയെന്ന് ആർക്കും തോന്നും. കാല് പിടിച്ച് പറയ, രോഹിണി ചേച്ചിയെ ശരത്തേട്ടനെ കൊടുക്കണ്ട, പക്ഷെ അദ്ദേഹത്തെ കൊല്ലരുത്. വിദുരസുരയെ കണ്ട കണ്ണോടെ കാണേണ്ട ആളല്ല ശരത്തേട്ടൻ. ഒരു പക്ഷെ നമ്മളെയൊക്കെക്കാൾ മാന്യനാണെന്ന് പറയാം. മാന്യനിപ്പോ എല്ലാവരും വലിച്ചു കീറിക്കൊണ്ടിരിക്കുക. എല്ലാം നഷ്ടപ്പെട്ട ആളാണ് ശരത്തേട്ടൻ. അങ്ങനെ എല്ലാവരും അവനോട് സിമ്പതി കാട്ടുമ്പോ വിലപ്പെട്ടതൊക്കെ എനിക്ക് കൈമോശം വന്നെന്ന് വരാം. എനിക്കുണ്ടാവുന്ന നഷ്ടങ്ങൾക്ക് ആര് മറുപടി പറയും? എനിക്കൊന്നും പറയാനില്ല സാറിനോട്. അപേക്ഷ മാത്രമേ ഉള്ളൂ. ശരത്തേട്ടനെ ഒന്നും ചെയ്യരുത്. ഏത് നാവിച്ച് പറഞ്ഞടാ, അയാളെ വിടുവിച്ചത് ഞാനല്ലെന്ന്. മറ്റുള്ളവരുടെ കണ്ണിൽ അയാൾ വിദുരസൂര്യ. അതുകൊണ്ട് ഹോട്ടലിൽ വെച്ച് അയാളെ ആരെങ്കിലും വെടിവെച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റാരെങ്കിലും ആയിരിക്കും അവനെ കൊല്ലാൻ. രോഹിണി നിന്നെയോ മോചിതയെ കാണാൻ വന്നിരുന്നു? ഇല്ല സർ. സത്യം പറയടാ. വന്നില്ല സർ. എന്താ? എന്നെ വിളിച്ചു പറയാതെ അയാൾ അയാളുടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നുമില്ല. ട്രെയിനിലോ മറ്റോ ആയിരിക്കും സർ. അതുകൊണ്ടൊന്ന് എടുത്തൂടെ. അല്ല, ഈ ശബ്ദം കൊണ്ട് ചിലപ്പോ കേട്ടില്ലാന്ന് വരും. ഇതിനിടയ്ക്ക് അയാൾ എപ്പോഴെങ്കിലും നിന്നെ വിളിക്കാൻ മറ്റോ ചെയ്തായിരുന്നു? മോചിത ഒന്ന് രണ്ട് തവണ രോഹിണി വിളിച്ചിരുന്നു. അപ്പോഴെന്താ പറഞ്ഞത്? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല സാർ. രോഹിണി എന്തിന് ഒരു കാരണവും കൂടാതെ ഇടയ്ക്കിടയ്ക്ക് അയാളുടെ വീട്ടിൽ പോകുന്നു? ലച്ചുമോളൊക്കെ അവിടെയാണല്ലോ സാർ. പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ സാർ രോഹിണിയോടാണ് തിരക്കേണ്ടത്. ഭാര്യയാണ്, പക്ഷെ അയാൾ എന്നോടൊന്നും പറയുന്നില്ല. എന്നാ നിങ്ങളൊക്കെ എല്ലാം അറിയുന്നുണ്ട്, അപ്പോ നിങ്ങളോട് തിരക്കാ കാര്യങ്ങൾ. അമ്മച്ചയെ വിഷമിപ്പിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വന്നത്. അതിനുശേഷം ഞാനും മോചിത ഒരു തീരുമാനത്തിലെത്തിയിരുന്നു. ഇനി ഒരു കാരണവശാലും സാറിന്റെയോ രോഹിണിയുടെ കാര്യത്തിൽ ഇടപെടരുതെന്ന്. അതിനുശേഷം ഞങ്ങൾ രോഹിണി വിളിച്ചിട്ടില്ല. എന്റെ കയ്യിലെ തെറ്റ. അവളുമായിട്ട് ടൂറിന് പോവാതെ നേരെ അങ്ങ് രാജ്യം വിട്ടാൽ മതിയായിരുന്നു. ഇവിടെ നിങ്ങൾ പോയാൽ മതിയായിരുന്നു. ഇപ്പൊ അവളുടെ വീട്ടുകാർക്കൊക്കെ പ്രിയം അവനായിരിക്കും. അവരുടെ സംസാരങ്ങൾക്കിടയിൽ അയാൾക്ക് പലതും വീണ് കിട്ടുമല്ലോ. അത് രോഹിണി കാഞ്ഞിരപ്പള്ളിക്ക് തന്നെ വന്നു കാണു സാർ. പുറപ്പെട്ടിട്ടേ ഉള്ളൂ. സാറേ, ഇപ്പൊ പുറപ്പെട്ട സാർ എത്തുമ്പോഴേക്കും രോഹിണി അവിടെ എത്തും. ജീവിതം ഒരടിച്ചു പോയില്ലടാ. അമ്മച്ചി ജീവിച്ചിരിക്കുന്നോളം കാലം അയാൾ കൂടെ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നടക്കുന്ന ഉറപ്പൊന്നുമില്ല. പിന്നെ വരുന്ന പോലെ വരട്ടെ.
രോഹിണി, ഞാൻ വിദുരസൂരി അല്ല, തന്റെ ശരത്തേട്ടനാ. ഇത് പ്രേക്ഷകർ കാണാൻ ആഗ്രഹിച്ച കാഴ്ച. ഈ കാഴ്ചയ്ക്കപ്പുറം ഇനി കുറെ കാര്യങ്ങളാണ്. അതെ, വീണ്ടും ചില പ്രണയ കാര്യങ്ങൾ.